ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നവര നെല്ല് ആയിട്ടുണ്ട്, അതൊന്ന് കൊയ്യാൻ പോവാണ്. ഞാനും അച്ഛനും ചേർന്ന് തന്നെയാണ് കൊയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആയിക്കഴിഞ്ഞു, ഇന്ന് തന്നെ കൊയ്യണം. നാളെ ഇന്ന് കൊയ്യ് വൈകിക്കാൻ പറ്റില്ല. അപ്പോൾ അതാ ഈ ചെറിയ പ്ലോട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊയ്തിട്ട് വരാനാണ് ഒരു പ്ലാൻ. അപ്പോൾ ഇന്ന് കൊയ്ത് നമ്മൾ തന്നെ കച്ചടിക്കാൻ പോകണം. ഇന്നൊരു ദിവസം അതിനെ ഉണക്കിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കച്ചയടിക്കും. നമ്മുടെ പാടത്ത് ചെറുപയർ വെച്ചിട്ടുണ്ട്. ഇത് അതൊക്കെ ചെടി രൂപത്തിൽ ഇപ്പോൾ എല്ലാം ആയിക്കഴിഞ്ഞു. ഫുൾ പാടത്തിലും വെച്ചിട്ടുണ്ട്. അതെ, കുറേ പ്രാവ് കൊണ്ടുപോയി, എന്നാലും നിറയെ ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തെയ്യൊരു തന്നെയാണ് കൊയ്യാൻ പോകുന്നത്. കുറച്ച് താഴെ വീണത് മാത്രം കൊയ്തിട്ട് ഇത് കുറച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് കൊയ്താലും അതൊന്നും ആവില്ല. അത് കാരണം ഇപ്പം ഇന്ന് നമ്മൾ വീണത് മാത്രം കൊയ്യും. അപ്പം ഇതാണ് നവരനെല്ല്. നവരനെല്ലിന് ഒരു ബ്ലാക്ക് കളർ ഇതുണ്ടാവും. അപ്പോൾ സാധാരണ ഇത്ര ഹൈറ്റൊന്നും വരില്ല. അത് ഇത് വളം കൂടിയത് കാരണമാണ് ഇത്രയും ഹൈറ്റായത്. ഏകദേശം എൻ്റെ പകുതിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ഭാഗം കൊയ്തു എന്ന് തന്നെ പറയാം. ഇത്ര നെല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നെല്ലല്ല കതിര്. ഇപ്പോൾ നമ്മൾ കിടന്നത് വന്നിട്ട് നിറയെ മിക്സായിട്ടുണ്ട്. മിക്സായിട്ടെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൊയ്യുമ്പോൾ അത് അവിടത്തെ വന്ന് ഇങ്ങോട്ട് വീഴിട്ട് നല്ല മിക്സാണ്. കൊയ്യാൻ എനിക്കൊരു കഷ്ടമുണ്ട്, എന്നാലും ഇന്നും ഈ ഒരു ഏരിയ മാത്രം കൊയ്ത് എടുത്ത് നമ്മൾ ഇട്ടിട്ട് ഇവിടെ തന്നെ ഇടും. ഇത് നന്നായിട്ട് ഉണങ്ങി മൊരിഞ്ഞ് പിന്നെ നമ്മൾ ഇത് വീട്ടിൽ കൊണ്ടുപോകും. എടുക്കുന്നത് ഇതും നമ്മളിന്ന് എടുക്കുന്നില്ല. ഈയൊരു അതിൽ കൂടെ പോകുന്നത് അവിടെയും കുറച്ച് വന്നിട്ടുണ്ട്. ഇവിടെ തീ ഇത് മാത്രമേ നമ്മളിന്ന് എടുക്കുന്നുള്ളൂ. അത് പിന്നെ അത് കുറച്ച് പച്ചയുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അത് ഇപ്പോൾ കച്ച അടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നെല്ല് വേറെ വൈക്കോല് വേറെ മാറ്റിയിട്ടുണ്ട്. വൈക്കോലും നിറയെ കിട്ടി, നെല്ലും കുറച്ച് നിറയെ കിട്ടി. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഇഷ്ടത്തിന് നമുക്ക് ലാഭം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇത് കാട്ടിച്ചിടണം. പുതിനെ നല്ല വെയിൽ കൊണ്ടിട്ട് ചണ്ട് വേറെ നെല്ല് വേറെ മാറ്റണം. അതിനി ഏകദേശം 2 ദിവസമെങ്കിലും ഉണരണം. ഉണർന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.